ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം 10 മാസമായി തുടങ്ങിയിട്ട്. ഈ 10 മാസമായിട്ട് ഇത് തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒരു സമാധാന ചർച്ച എന്ന രീതിയിൽ ഇപ്പോൾ ദോഹയിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സമാധാന കരാർ ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. ഈജിപ്ത് നടത്തി, ഖത്തർ ഉണ്ടായിരുന്നു, പിന്നെ ഇസ്രായേൽ ഉണ്ടായിരുന്നു, അമേരിക്ക ഉണ്ടായിരുന്നു, ഇത്രയും ആൾക്കാരുണ്ട്. ഹമാസിനെ വിളിച്ച് വന്നില്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന ഹമാസിന് ഒരിക്കലും വരാനായിട്ട് സാധിക്കില്ല, കാരണം ഇനി യഹിയ സിൻവാർ മാത്രമേ ഉള്ളൂ ഹമാസിനെ നയിക്കാൻ. അയാളാണെങ്കിൽ ബംഗറി കയറി ഒളിച്ചിരിക്കുകയാണ്. അയാൾ എപ്പോൾ തല വെക്കുന്നു അപ്പോൾ വെടിവെച്ചിടാൻ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് അയാൾക്ക് വരാൻ സാധിക്കില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഇസ്രായേലിൻ്റെ നിബന്ധനകൾ, അതായത് ഇസ്രായേൽ ഇപ്പോൾ സമാധാന കരാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകളൊക്കെ അത് നമുക്ക് ആലോചിക്കാന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ നിബന്ധനകൾ കുറച്ച് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ പലരും പറയുന്നത് ഇസ്രായേലിൻ്റെ ഈ നിബന്ധനകൾ സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണെന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഒരു നിബന്ധന എന്ന് പറഞ്ഞാൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് നിർത്തണം. അപ്പോൾ പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളിത് നിർത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ നിബന്ധന നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇത് നിർത്തത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഇത് നിർത്തിയാൽ ഹമാസ് പോയി റീചാർജ് ചെയ്തിട്ട് തിരിച്ചു വരും. അവന്മാരുടെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങളും പണവും എല്ലാം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമാധാന ചർച്ചയ്ക്ക് പോലും നിങ്ങൾ വിളിക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് നിങ്ങൾ റീചാർജ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ നിർത്തി ഞങ്ങൾ സമാധാനമായിട്ട് തിരിച്ചിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റീചാർജ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും അടി തുടങ്ങും. അതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞ് ഹമാസ് ആദ്യം വെച്ച നിബന്ധന എന്ന് പറഞ്ഞാൽ ഗസയിൽ, അല്ല, ഇസ്രായേൽ ആദ്യം വെച്ച നിബന്ധന എന്ന് പറഞ്ഞാൽ ഗസയിൽ ഞങ്ങൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യം വേണം, ഇസ്രായേലിന് സ്വാതന്ത്ര്യം വേണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈജിപ്തിൽ നിന്ന് ഹമാസിന് വെള്ളവും വളവും വരുന്ന ആ കോറിഡോർ, ആ ഇടനാഴി, അവിടെ 24 മണിക്കൂറും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കണം ആ കോറിഡോർ ഞങ്ങൾക്ക് വിട്ടുതരണം. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റഫ അതിർത്തിയിൽ ഇസ്രായേൽ നിരീക്ഷണം. ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹമാസ് അപ്പം തന്നെ പറഞ്ഞു പറ്റില്ല, ഇനി ചർച്ചയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹമാസ് ചാവേർ ആക്രമണം തുടങ്ങി. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ദുരന്താണ് യുദ്ധം. അതായത് ഇപ്പം അവിടെ പിന്നെ മൃതശരീരങ്ങളെ മറവ് ചെയ്യാനുള്ള ഭൂമി പോലും ലഭ്യമല്ല. ഈ സഹസ്രാബ്ദത്തിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധമാണ്. കൊല ചെയ്യപ്പെടുന്ന മൊത്തം നിരപരാധികളാണ്. അതിനിടയ്ക്ക് നാളെ അവരുടെ നേതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ പാവങ്ങളാണ്. അവരൊക്കെ ഹ്യൂമൻ ഷീൽഡൊക്കെ ആയിട്ട് ഇവന്മാർ ഉപയോഗിക്കുകയാണ്. ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യമില്ല. ഇവന്മാരും ഇവന്മാരെ മക്കളൊക്കെ അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ കൊയ്ത്ത് ജീവിക്കല്ല. സ്ത്രീകളെ മുഴുവൻ പറഞ്ഞിടിപ്പിച്ചിട്ട് ഇവര് മറ്റേ ഷാമ്പെയിൻ ഒക്കെ പൊട്ടിച്ച് കുട്ടി നിക്കറൊക്കെ ഇട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളുടെ മക്കൾ മാത്രം നല്ല രീതിയിലാണ്. അബൂദ് ഇബ്രാഹിമിന്റെ മോള് ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. കല്യാണം കഴിച്ച മിയാന്താദിന്റെ മോനെയാണ്. അബൂദ് ഇബ്രാഹിമിന്റെ കൂടെയുള്ള വെടി ബോംബെ വെടിയുണ്ട് മരിച്ച എത്ര ആളുകൾ. അവരുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു പെണ്ണുങ്ങൾ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ പോയി, എന്നിട്ട് അവരെ പിടിച്ച് ക്രൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ദാവൂദ് ഇബ്രാഹിം, അതാണ് ഇവരെ കാര്യം. അപ്പം ഇവരെ സംബന്ധിച്ച് പാവങ്ങൾ വരച്ചാൽ എന്താ? ഇവർക്ക് ഫണ്ട് കിട്ടല്ലേ? ബിസിനസ് അല്ലേ ഇത്? ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധം അല്ല ഇത്, ബിസിനസ് അല്ലേ? പക്ഷേ സൗദി സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ പലസ്തീനെ. പാരസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പൈസ വരും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഹമാസ് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുള്ളൂ. ഇന്ത്യക്ക് രണ്ട് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒന്ന് പലസ്തീനിലുള്ള നിരപരാധികളുടെ കൂടെയാണ്, പക്ഷേ ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കുന്നു. വി ആർ സപ്പോർട്ടിങ് പലസ്തീൻ, ബട്ട് വി ആർ നോട്ട് സപ്പോർട്ടിങ് ഹമാസ്. സൗദി അറേബ്യ ഇതിനെ കണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പൈസ ഇതിനെ രണ്ടിനെ സപ്പോർട്ട് ചെയ്തു. കുറച്ചുകൂടി ഹമാസിനാണ് താല്പര്യം. ഈ മുസ്ലിം തീവ്രവാദികൾക്ക് മൊത്തം ഹമാസിനാണ് താല്പര്യം. മറ്റേ ദിവസം നേരം മര്യാദയ്ക്കുള്ള ആളുകളാണ്. ഇതൊരു ഇസ്രായേൽ അവരുടെ ആവശ്യത്തിന് ഉണ്ടായിക്കൊണ്ടുവന്ന തീവ്രവാദ സംഘടന. അത് അഫിലിയേറ്റഡ് ടു ഇസ്ലാമി ബ്രദർഹുഡ്, ഇക്വിവാലന്റ് ടു ജമാഅത്ത് ഇസ്ലാമി ഇൻ ഇന്ത്യ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഓർഗനൈസേഷനാണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പണം കായ്ക്കുന്ന മരമാണ്. ആ മരം അങ്ങനെ വെട്ടിക്കളയാണെങ്കിലല്ലേ പണം കായ്ക്കാൻ പറ്റും. അല്ല, ജനങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ജനങ്ങളുണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ ഒരു വെസ്റ്റ് ബാങ്ക് പിടിക്കും ജനങ്ങൾക്ക്. പിന്നെ ഈ മതം, മൂന്നാം ലോക രാജ്യങ്ങളിൽ ജനങ്ങൾ മതം പെട്ടെന്ന് തീ പിടിക്കും. അപ്പം പിന്നെ ജീവിതത്തെക്കാളും കൂടെ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണ് ഇവർ ഈ പി എൽ ഒനൊക്കെ മത കടന്ന് അവർ വെസ്റ്റ് ബാങ്കിൽ അവർ ഒന്നാമത് എത്തിയിരുന്നു, മനസ്സിലായില്ലേ? അവിടെ മാത്രമല്ല, ഇപ്പം യൂറോപ്പിൽ നിങ്ങൾ കണ്ടില്ല, അവിടെ മതമാണ് ഏഷ്യക്കാർക്കെതിരെ മതമാണ് ഫാക്ടർ, വംശമാണ് ഫാക്ടർ. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ എളുപ്പമൊന്നും പോകില്ല. മനുഷ്യന് ഈ പറയുന്ന നുവാൻ ഹരീദിന് ഇഷ്ടമൊന്നും പറയും. രണ്ട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ്, രണ്ട് തരത്തിലുള്ള പ്രത്യേക താല്പര്യങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒന്ന് കോൺഫ്ലിക്റ്റ്, രണ്ട് കോപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് യുദ്ധങ്ങളൊക്കെ അടികൾ കിട്ടുമ്പോൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നോക്കും. ഹാപ്പി ആയിരുന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റിലേക്ക് പോകും. ഈ കോൺഫ്ലിക്റ്റിൻ്റെ അവസാനം പിന്നെ കോപ്പറേഷൻ വരും. അങ്ങനെ യൂറോപ്പിലൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ വന്നു. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം അവിടെ സ്ഥിതി, അവിടെ ജനങ്ങൾ നാളെ വെടിവെച്ച് കൊല്ലണോ? ഇനി കേരളത്തിലേക്ക് എന്തുണ്ട്? ജനങ്ങളിൽ ആയതൊക്കെ ഉണ്ട്. ഇവമാരെ വെടിവെച്ച് വന്നാൽ മതി. ഇവമാരാണ് അവിടുത്തെ ഏറ്റവും വലിയ ശല്യം. എൻ്റെ ഒരു പയ്യനുണ്ടായിരുന്നു, ഞാൻ വെസ്റ്റ് ബാങ്കിലായിരുന്നു, ജെഎൻയുവിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്ക്കാരനാണ് അവൻ, പലസ്തീനാണ്. അപ്പോൾ അവന് അന്നുകൂടെ ഒരു കരിഷ്മ, അന്ന് കരിഷ്മ വൈകാൻ വന്നത്. അവൻ നല്ല പോസ്റ്റിൽ ജീവിക്കുന്ന ഒരു നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ട് ബാബുവിൻ്റെ ലുക്കൊക്കെ നല്ല അലിവേ പോലെ ഇരിക്കും. ആ അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഇടയിൽ
നീ ഇപ്പൊ അവിടെ പോയിട്ട് നീ എന്ത് ചെയ്യാം, അവൻ എനിക്ക് അവിടെ പ്രശ്നമില്ല, ഞാൻ ഇസ്രായേൽ സൈനികരൊക്കെ നല്ല കമ്പനി തമാശയൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അവൻ മോഡലാണ്, ലിബറലാണ്, മനസ്സിലായില്ലേ. അവിടെ കരിഷ്മയൊക്കെ മേടിച്ചിട്ട് ഭയങ്കര കൊക്കടുമായിരുന്നു. അപ്പം ഇവരതല്ലല്ലോ, ഇവര് ഈ പാവങ്ങളെ വെച്ചുകൊണ്ട് ഇത് പിന്നെ അവരെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് തന്നെ പ്രതികരിക്കേണ്ട സമയം. ഇവന്മാരെ ഫ്ലഷ് ഔട്ട് ചെയ്യണം, അവിടെ ഇവന്മാരെ ഫ്ലഷ് ഔട്ട് ചെയ്ത് അവർക്ക് സംസാരിക്കും. ഇസ്രായേൽ അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂന്ന് ആവശ്യങ്ങൾ തന്നെ ഇവന്മാർക്ക്, ഇത് മൂന്ന് വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് അവിടെ ഒരു പ്രസൻസും ഇല്ലാതായി പോകും. അല്ല, ഈ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടനയെ നശിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവരാൻ എന്താണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ? ഇതുവരെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ ഓട്ടോടെ ഹമാസിനെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞു ഇറങ്ങുമ്പോൾ എത്ര നിരപരാധികൾ. അതാണ് പ്രശ്നം, അതാണ് നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ഇന്റലിജൻസ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഇവന്മാരെ റൂട്ട് ഔട്ട് ചെയ്യും. വേറൊരു കാര്യം, ഹമാസിനെ നശിപ്പിച്ചാലും അപ്പുറത്ത് ഹൂദി ഉണ്ട്, അതിന്റെ മുകളിൽ ഹിസ്ബുള്ളയുണ്ട്. ഹൂദി എന്ന് ഇവർക്ക് ഒരു പ്രശ്നമില്ല, ഹൂദിനെ വേറെ രാജ്യത്ത് യമനല്ലേ, അതൊക്കെ വേണമെങ്കിൽ രണ്ട് ബോംബിങ്ങിലൂടെ തീർക്കാൻ പറ്റും. ഹമാസിന്റെ പ്രശ്നം ജനപിന്തുണ ഭയങ്കര കൂടുതൽ ആ ഏരിയയിൽ ഹമാസിന്, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ചിലപ്പം കുറയുന്നുണ്ട് ആളുകൾ ദുരിതം. ഈ ദുരിതത്തിന് കാരണം ഹമാസ് എന്ന ആളുകൾ മനസ്സിലാക്കുമ്പോ ആളുകൾ ഈ പറയുന്നത് പോലെ അവരുടെ പിന്തുണ കുറയുന്നുണ്ടാവും. ഹമാസിനെ തീർക്കുക എന്നുള്ള മാത്രമാണ് ഇതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരേ ഒരു വഴി. അതാണ് ഇവർ പറയുന്നത്. ഇസ്രായേൽ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ അത്ര നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഹമാസിനെ അവരെ പ്രവർത്തിക്കാൻ പറ്റില്ല, അതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടല്ലേ അവർ വെടിയിറുത്തലില്ല എന്ന് പറയുന്നത്. അവിടെ നാട്ടുകാർക്ക് പ്രശ്നമില്ലല്ലോ, പ്രോബ്ലം കിടക്കുന്ന ആർക്കാണ്? പ്രോബ്ലം കിടക്കുന്നത് ഇവർക്കാണ്. ആർക്ക്? ഹമാസൻ. ഇസ്രായേൽ ഇപ്പൊ ഹമാസിനെ പിന്നാലെ പോകുന്ന വെച്ചാൽ ഹമാസിന്റെ ആവശ്യം ഇനി അവർക്ക് ഇല്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ അവരാ വെള്ളം വളമൊക്കെ കൊടുത്ത് നിർത്തിയായിരുന്നു. ഇനി ഹമാസിന്റെ ആവശ്യമില്ല അവർക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഇസ്രായേൽ മുഴുവൻ തൂത്ത് കളഞ്ഞ് ഗാസ മുഴുവൻ കൈപ്പിടിയിലാക്കി 90%. ഇനി അത് തിരിച്ച് ഇസ്രായേൽ പലസ്തീനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, അത് അവരവിടെ പലസ്തീന് പരിമിതമായ ഓട്ടോണമി ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ നിർത്തും. ഇസ്രായേലിന്റെ ഭാഗം ആക്കില്ല അവര്. ഭാഗമാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഈ ആളുകളെ വേറെ ജൂത കോളനി വെസ്റ്റ് ബാങ്കിലും ഗാസയിലെ അടുത്തൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അതൊക്കെ അവര് തുടങ്ങും. അതൊരു ബഫർ എന്ന രീതിയിൽ അവർ തുടങ്ങി. പക്ഷെ അത് പരിധി കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ പോലെ അല്ല ഈ ഇവര് ഈ ജൂതന്മാർക്ക് ഏത് സമയം അക്രമം നേരിടേണ്ടി വരും. ആളുകൾ എതിരായി കഴിഞ്ഞാൽ അവിടെ തൽക്കാലം അവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ ന്യൂട്രലൈസ് ചെയ്തിട്ട് അറബികൾക്ക് ഒരു ആദ്യം ഒന്നും അവർ കൊടുക്കില്ല. അറബികൾ ഈ ബൈബിൾ പറയുമ്പോൾ വെള്ളം കോരികളും വെറുകെട്ടുകാരും ജീവിക്കുന്നുണ്ട് അവിടെ. ഓൾറെഡി അന്ന് ഇസ്രായേൽ രൂപം കൊണ്ടുവന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പൗരത്വമുള്ള അറബികളുണ്ട്. അവർ 15% മറ്റേ വരും. അവർക്ക് അവിടെ എം പിയും ഒരു മന്ത്രിയും ഒക്കെ ഉണ്ട്. നല്ല പുതിയ ആളുകൾ എടുക്കില്ല. പുതിയ ആളുകൾ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ ജൂതന്മാരുടെ പോപ്പുലേഷനെക്കാട്ട് കൂടുതലാവും. അത് ഇവരുടെ സുഖാനുസരിച്ച് പിന്നെ അവർ ഭരണം പിടിക്കും. പിന്നെ ഇസ്രായേൽ മുസ്ലിം രാജ്യമാക്കി മാറ്റാനായിരിക്കും അവരുടെ ശ്രമം. അപ്പൊ അതുകൊണ്ട് അത് ജൂതന്മാർ സമ്മതിക്കില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, ഈ നമ്മൾ ഈ ഹമാസിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കും. ഇസ്രായേലിന് ഇപ്പൊ ഇസ്രായേൽ എത്ര വാർഫെയർ തുറന്നിട്ടുണ്ട്. ഹമാസിലോട്ട് ഇസ്രായേൽ റോക്കറ്റ് അയക്കുന്നുണ്ട്, ലെബനനിലോട്ട് അയക്കുന്നുണ്ട്, ഹൂദികളെ തകർക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇറാനിലോട്ട് അയക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചുറ്റും യുദ്ധമാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഫണ്ടിങ് എവിടെ നിന്നാണ്? അമേരിക്കയാണോ ഇസ്രായേലിന്റെ പിന്നിൽ? അത്ര എങ്കിലും ഒരു ഇത്രയും രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ അത്ര ഇമെൻസ് ആയിട്ട് ഇമെൻസ്ലി റിച്ച് ആയിരിക്കും. യുദ്ധം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ആയുധ കമ്പനികൾ മൊത്തം ജൂതന്മാരാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മേടിക്കും, മറ്റു ലോകരാജ്യങ്ങളും മേടിക്കും, അങ്ങനെ അവർക്ക് പൈസ കിട്ടും. നമ്മൾ വിചാരിക്കുന്ന കാൾമാക്സ് യൂതനല്ലേ, പിന്നെ ഇയാള് യൂതനല്ലേ, മറ്റേ എന്താണ് ഐൻസ്റ്റീൻ യൂതനല്ലേ, അറിയാം ഇവരൊക്കെ യൂതനാണ്. എത്രയൊക്കെ അറിയാം അവർക്ക്? വളരെ അടുത്ത ഈ വർഷങ്ങളൊക്കെ വരുമ്പോഴാണ് അറിയാം. ഫ്ലോയിഡ് യൂതനല്ലേ. അങ്ങനെ യൂതന്മാർ വളരെ ഇപ്പൊ ന്യൂവാനൊരു ഹിസ്റ്റോറി. ഇതൊക്കെ നമ്മളതിന് പോസിറ്റീവ് നെയ്സ്. ഒരുപാട് പിന്നെ കച്ചവടക്കാരുണ്ട്, ഭയങ്കര പിന്നെ കുബുദ്ധികളായിട്ടുള്ള. അവരൊക്കെ യൂതന്മാരാണ്. അവരെ ബേസിക്കലി അവരുടെ ഫണ്ട് തന്നെ വരുന്നത് യുദ്ധത്തിലൂടെയാണ്. അപ്പൊ യുദ്ധം അവർക്കും ബെനിഫിറ്റ് ചെയ്യും, ബെനിഫിറ്റിംഗ് ആണ്, അതുപോലെ ഇവർക്കും ബെനിഫിറ്റിംഗ് ആണ്. അപ്പം യുദ്ധം തീരാനൊന്നും തോന്നില്ല. ഇസ്രായേലിന്റെ ഇത് യുദ്ധത്തിൽ കൂടെ തന്നെ അവർക്ക് യുദ്ധത്തിലൂടെയാണ് അവർ ഇക്കോണമി ഫ്ലറിഷ് ചെയ്യുന്നത് ജൂതന്മാരുടെ. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചു നിർത്താം. ഇറാൻ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ഇപ്പം യുദ്ധം ചെയ്യും, ഇപ്പം യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും നടക്കൂ? ഇറാൻ പേടിച്ച് പിന്മാറിയെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഖത്തർ അഭ്യർത്ഥിച്ചത് കൊണ്ട് ഞങ്ങൾ പിന്മാറി. അവർക്കറിയാം ആ രാജ്യം പിന്നെ ഉണ്ടാവില്ല, അവരുടെ ഭരണകൂടം എങ്കിലും ഉണ്ടാവില്ല, അത് അവർക്കറിയാം. പക്ഷെ ഒരു കാലത്ത് ഇസ്രായേലും ഇറാനും ചക്കരയും ബീരിയായിരുന്നല്ലോ. 1975 ഇസ്ലാമിക് റിപ്പബ്ലിക് ആയപ്പോഴാണല്ലോ. ഞാനും നീ സുഹൃത്തുക്കളായിരിക്കും. നീ നാളെ പോയി അല്ല ഇന്ത്യ വിരുദ്ധ സൈന്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്റെ ഏറ്റവും വലിയ ഹത്വമായിരിക്കും. അതുപോലെയാണത്. ആയിക്കോട്ടെ, ശരി, താങ്ക് യു.